الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇഹലോകത്തും പരലോകത്തും നമുക്ക് നന്മയും സമാധാനവും ലഭിക്കുന്ന അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അത് പൂർണ്ണമായും പിൻപറ്റിക്കൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മുടെ ഈ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഒരിക്കലും വീഴ്ച വരുത്താതെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകളാണ്. അഞ്ചു നേരം നമസ്കരിക്കാത്തവരും ജുമാക്കായിട്ട് വരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് അപൂർവമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള പള്ളികളിലെല്ലാം അഞ്ചു നേരം നമസ്കാരത്തിൽ കൃത്യതയും കണിശതയുമുള്ളവർ മാത്രമാണ് പങ്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം, അത് മനസ്സാന്നിധ്യത്തോടുകൂടെയും ഭക്തിയോടുകൂടെയുമാണോ നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വിശ്വാസം പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമുള്ള നമ്മുടെ ബോധ്യത, അതിന്റെ അളവനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ നമസ്കാരത്തിന്റെ ഭക്തി. എങ്ങനെ നമസ്കരിച്ചാലും ഒരുപക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ നമസ്കാരം മതിയേക്കാം, സ്വീകരിക്കപ്പെട്ടേക്കാം. പക്ഷേ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ നമസ്കാരത്തിന്റെ പ്രതിഫലം നിർണയിക്കുന്നത് ഭക്തിയാണ്, ഖുശൂഇനനുസരിച്ചുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം നിർണയിക്കുന്നത്. അതുകൊണ്ടാണ് 10 പ്രതിഫലമുണ്ടെങ്കിൽ 9 ലഭിക്കുന്നവരും 8 ലഭിക്കുന്നവരും 1 ലഭിക്കുന്നവരും ഉണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സത്യവിശ്വാസികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തു അൽ മുഅ്മിനിന്റെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് എന്നാണ്. അപ്പൊ ഭക്തി നിസ്കാരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒന്നുമില്ലാതെ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കുമോ? ഹെബിലക്ക് നേരെയല്ലാതെ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കുമോ? എങ്കിൽ അതുപോലെ സുപ്രധാനമാണ്. ഞാൻ ഇന്ന് ളുഹർ നമസ്കരിച്ചപ്പോൾ എനിക്ക് ഭക്തിയോടുകൂടിയാണ് ഞാൻ നമസ്കരിച്ചത് എന്ന ഒരു പുനർവിചിന്തനം നിർബന്ധമാണ്. ഒരു കച്ചവടക്കാരൻ അവന്റെ കടയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതിലിടക്കാണ് ളുഹർ നിസ്കരിക്കുന്നത്.
അപ്പോൾ വിരമിക്കുമ്പോഴും ഒരു കച്ചവട ചിന്തയിലാണ്, തുടർന്ന് ഇനി ഷോപ്പിൽ അടുത്തതെന്ത് എന്ന് ആലോചിക്കുകയാണ് അയാൾ അന്നത്തെ വരുമാനത്തെ കുറിച്ച്. ആ ചിന്ത വിരമിക്കാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം എങ്ങനെ ഭക്തിയുള്ളതാകും? നാം ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിലാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പാടെ നിർത്തിവെച്ച് നമസ്കാരത്തിലേക്ക് വരണം. ഭക്തി എന്നതിന്, ഖുശു എന്നതിന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്ത നിർവചനം ഫറഖ ഖൽബഹു ലഹ, അവന്റെ ഹൃദയത്തെ പൂർണ്ണമായും ആ നിസ്കാരത്തിലേക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചു. അവന്റെ മനസ്സിൽ ഇപ്പോൾ നമസ്കാരമല്ലാതെ മറ്റൊന്നുമില്ല. വസ്തഗല ബിഹ അമ്മ സിവാഹ, നമസ്കാരമല്ലാതെ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതേത് പ്രവൃത്തികളെ തൊട്ടും അവൻ നമസ്കാരത്തിൽ ഇപ്പോൾ വ്യാപൃതനായി കഴിഞ്ഞു. നിസ്കാരമല്ലാത്ത സർവ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ച് അവൻ നമസ്കാരവുമായി ശുഗലിലായി വ്യാപൃതനായി കഴിഞ്ഞു. മറ്റുള്ള സർവ പ്രവർത്തനങ്ങളെക്കാളും മുഖ്യ പ്രാധാന്യം അവനതിന് നൽകി. കാരണം നമസ്കാരത്തെക്കുറിച്ചാളും പ്രാധാന്യമുള്ള ഒരു വിഷയമുണ്ടെങ്കിലേ നിസ്കാരത്തിൽ അതിനെപ്പറ്റി ആലോചിക്കൂ. നമസ്കാരമാണ് പ്രാധാന്യമെങ്കിൽ നിസ്കാരമല്ലാത്ത മറ്റൊരു ചിന്ത നമസ്കരിക്കുന്നവന്റെ മനസ്സിൽ വരില്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് ഭക്തി നമസ്കാരത്തിന്റെ ആത്മാവാണ്. ജീവനില്ലാത്ത ഒരു മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഖബറിൽ അടക്കം ചെയ്യുന്ന പോലെ, എത്രയും പെട്ടെന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ സ്ഥാനത്താണ് നമസ്കാരത്തിന്റെ ഭക്തിയെങ്കിൽ ഭക്തിയില്ലാത്ത നമസ്കാരത്തിന്റെ പ്രയോജനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ ഒരാൾക്ക് നമസ്കരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ സാക്ഷാത്കരിച്ചിരിക്കും. എന്താണ് പറഞ്ഞത്? വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സല, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർവൃതി, ഏറ്റവും വലിയ സന്തോഷം നമസ്കാരമാണ്. നമസ്കാരം അത്യധികമായ ആനന്ദം ഒരാൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അയാൾ ഭക്തിയോടെ നമസ്കരിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ആ നമസ്കാരം അവന് മുഷിപ്പും വെറുപ്പും വിഷമവും ഉണ്ടാക്കുന്നതായിട്ടേ അനുഭവപ്പെടുകയുള്ളൂ എന്നതാണ്. നമസ്കാരത്തിന്റെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നബി പറഞ്ഞു, ഖംസു സലവാത്തിൻ ഇഫ്തറല്ലാഹു തആല, അല്ലാഹു അഞ്ച് നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി. വമൻ അഹ്സന വുളൂഅഹുന്ന, അതിനെന്ത് ചെയ്തു? അതിനുള്ള വുളുവിനെ അവൻ നന്നാക്കി. വസ്സല്ലാഹുന്ന ലിവഖ്തിഹിന്ന, സമയത്തു തന്നെ അത് നമസ്കരിച്ചു. വഅതമ്മ റുകൂഅഹുന്ന വഖുശുഅഹുന്ന, അതിന്റെ ഭക്തിയും അതിന്റെ റുകൂഉമെല്ലാം അവൻ പൂർണ്ണമായും നിർവഹിച്ചു. കാന ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹു അവനോടൊരു കരാറിലായി. അപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹു അവനോടൊരു കരാറിലായി. എന്താണ് ആ കരാറ്? അൻ യഗ്ഫിറ ലഹു, അവന് പൊറുത്തു കൊടുക്കുമെന്ന്. വമൻ ലം യഫ്അൽ, അങ്ങനെയല്ലാതെയാണ് നിസ്കരിച്ചതെങ്കിൽ ഫലൈസ ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹുവുമായി അവനുള്ള ഒരു കരാർ അവിടെയില്ല. ആ നിസ്കാരം അവരൊരു കരാറിന് നേടിക്കൊടുത്തിട്ടില്ല. ഇൻഷാ ഗഫറ ലഹു വഇൻഷാ അദബഹു, ഭക്തിയില്ലാതെ പൂർണ്ണതയില്ലാതെ നമസ്കരിക്കുന്നവന് പൊറുത്തു കൊടുക്കാം കൊടുക്കാതിരിക്കാം. ഭക്തിയോടെ നമസ്കരിച്ചവന് അല്ലാഹു പൊറുത്തു കൊടുത്തിരിക്കും. മാ ഇംറിഇം മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബ, ഒരു മുസ്ലിമും തന്നെയില്ല അവനവന്റെ നിർബന്ധ നമസ്കാരത്തിന് വന്നു. ഫയുഹ്സിനു വുളൂഅഹു, വുളു നന്നാക്കി. വഖുശൂഅഹ വറുകൂഅഹ, അതിന്റെ ഖുശൂഉം റുകൂഉം എല്ലാം അവൻ പൂർണ്ണമാക്കി. ഇല്ലാ കാനത്ത് കഫാറത്തൻ ലിമാ ഖബ്ലഹ മിനദ്ദുനൂബ്, അതുവരെ അവൻ ചെയ്ത പാപമൊക്കെ അതോടെ പോയി. ലം യുക്തി കബീറത്തൻ വദാലിക ദഹ്റ കുല്ലഹു, വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതെല്ലാം അതോടെ പോയി. അപ്പോ അടുത്ത അസർ ഭക്തിയോടെ നിസ്കരിച്ചാൽ ലോഹുറ് മുതൽ അസർ വരെയുള്ള ചെറു ദോഷങ്ങളെല്ലാം അതോടെ നീക്കപ്പെട്ടു എന്നതാണ് പറയുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനമുണ്ട്, നിസ്കാരമൊക്കെ നാട്ടിൽ വ്യാപകമായി ഉണ്ടാകും, എന്നാൽ അവ്വലുമാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂഉ, ആദ്യമായി ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട ഭക്തിയാണ്. എല്ലാവരും നിസ്കരിക്കും, ഭക്തി ഉണ്ടാവില്ല. നിസ്കാരമല്ല ആദ്യം പോവുക, നിസ്കാരത്തിന്റെ ഭക്തിയാണ് ആദ്യം നഷ്ടപ്പെട്ടു പോവുകയെന്നാണ്. സുഹൃത്തുക്കളെ, എങ്ങനെ ഈ ഭക്തി കൈവരിക്കും? അതാണ് നാം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടത്. ഒന്ന്, നാം ചെയ്യുന്ന ഈ പ്രവൃത്തിയുണ്ടല്ലോ നിസ്കാരം, അതെന്താണ്? അത് അള്ളാഹുവോടുള്ള അഭിമുഖ ഭാഷണമാണ്. വെറുതെ ഒരാളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പിച്ചും പയ്യും പറയുന്നല്ലേ നമ്മൾ പറയാ. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനൊരു ആശയമുണ്ടാകും, അത് കേൾക്കാൻ ഒരാളുണ്ടാകും. നിസ്കാരത്തിൽ ചൊല്ലുന്നതൊക്കെ ആരാ കേൾക്കുന്നത് സുഹൃത്തുക്കളെ? അള്ളാഹുവാണ് കേൾക്കുന്നത്. ഇദാ കാന ഫിസ്സല ഫഇന്നമാ യുനാജി റബ്ബഹു റവഹുൽ ബുഖാരി. എന്താണ്? ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ അള്ളാഹുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖസ്സം തു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈ, നിസ്കാരത്തിന്റെ പകുതി എനിക്കും പകുതി എന്റെ അടിമക്കുമാണ് അള്ളാഹു പറയുന്നത്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ, ചോദിക്കുന്നത് അവന് ഞാൻ കൊടുക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നെന്റെ അടിമ പറഞ്ഞാൽ അള്ളാഹു മറുപടി പറയും. സംഭാഷണം അങ്ങനെയല്ലേ, പറയുന്നതിന് മറുപടി കിട്ടും. അള്ളാഹ് എന്താ മറുപടി പറയാ, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു. അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി എന്നല്ല പറയും. മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയും. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മസഅൽ, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, എന്റെ അടിമക്ക് ചോദിച്ചതുണ്ട്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പൂർണ്ണമായി പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മസഅൽ, എന്റെ അടിമയ്ക്കുള്ളതാണിത്, അവൻ ചോദിച്ചത് അവന് നൽകും. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നാം അള്ളാഹുവിന്റെ ഏറ്റവും സമീപത്ത് നിന്ന്, അള്ളാഹുവിന്റെ അടുത്ത സാന്നിധ്യത്തിൽ നിന്ന് നാം നിർവഹിക്കുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് ഒന്നാമതായി ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമസ്കാരത്തിന് ഭക്തി കിട്ടുവാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ദിക്റുൽ മൗത്തു ഫിസ്സല, മരണത്തെക്കുറിച്ചുള്ള ചിന്ത. എന്തായാലും ഞാനും നിങ്ങളും മരിക്കും. എപ്പോഴേക്കാരാ മരണം? രണ്ട് വക്തിന്റെ ഇടക്കായിരുന്നു അല്ലെ? രണ്ട് വക്തിന്റെ ഇടയ്ക്കല്ലേ നമ്മൾ മരിക്കുള്ളൂ? രണ്ട് നമസ്കാരത്തിന്റെ ഇടയിലാണ് നമ്മുടെ മരണം. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴെന്ന് പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് അവസാനത്തെ നമസ്കാരമാണോന്നറിയും. ജുമായേ ഉള്ളൂ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് അറിയൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഭക്തിപൂർണ്ണമാകും. രണ്ടാമത്തൊരു കാര്യം, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു മരണചിന്ത നമുക്കുണ്ടാക്കുന്ന വിചാരം എന്താണ്? ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്താ എന്റെ മനസ്സിലുണ്ടാകുക കാര്യങ്ങൾ? ഞാൻ അസ്ബഖത്തുൽ വുളു, ഞാൻ വുളുഒക്കെ ശരിക്കുണ്ടാക്കി വരും, എന്നിട്ട് അതൈത്തുൽ മൗദു അല്ലദി ഉരീദു സല, നിസ്കരിക്കേണ്ട ആ സ്ഥലത്ത് വന്നിട്ട് നിൽക്കും, എന്നിട്ട് ഹത്ത തജ്തമിഅ ജവാരിഹി, എന്റെ എല്ലാ അവയവങ്ങളെയും ഞാൻ ഒന്നിങ്ങനെ ഒന്ന് ഒന്നാക്കി പിടിക്കും, എന്നിട്ട് ഞാൻ നിസ്കരത്തിലേക്ക് നിൽക്കുമ്പോൾ വാജ്അലുൽ കഅബത ബൈന ഹാജിബി വസ്സിറാത തഹ്ത ഖദമി, മുന്നിൽ കഅബ എന്റെ കാലുകൾക്ക് താഴെ, സിറാത്ത് നാളെ നരകത്തിന്റെ മുകളിൽ കിടക്കേണ്ട സിറാത്ത്, വൽ ജന്ന അൻ യമീനി സ്വർഗം എന്റെ വലത്ത്, വൻ നാർ അൻ ഷിമാലി എന്റെ ഇടത്തുഭാഗത്ത് നരകവുമാകുന്നു, വ മലക്കുൽ മൗത്ത് വറായി എന്റെ പിന്നിൽ മലക്കുൽ മൗത്ത് വന്നു നിൽക്കുന്നു എന്നെ കൊണ്ടുപോകാൻ, അലുന്നുഹ ആഖിറ സ്വലാത്തി എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ വിചാരിക്കും, തുമ്മ അഖൂമു ബൈന റജാഇ വൽ ഖൗഫ് ഭയത്തിലും പ്രതീക്ഷയിലുമായിക്കൊണ്ട് ആ നമസ്കാരം ഞാൻ പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ, അതാണ് ഭക്തിക്കുള്ള രണ്ടാമത്തെ കാരണം. പിന്നെ എന്തെങ്കിലും കൊണ്ടോണ്ടേ സുഹൃത്തുക്കളെ പരലോകത്തേക്ക്? എന്താണ് ഒരു ദിവസം ചെയ്യുന്ന ദീനീ കാര്യം? നിസ്കാരമാണ്. അത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ഫലപ്രദമാകണമെന്ന ചിന്ത. നാലാമത് പറഞ്ഞൊരു കാര്യം, മൂന്നാമത് പറഞ്ഞൊരു കാര്യമാണ് തൊഹാറത്തുൽ ഖൽബ്. മനസ്സിന്റെ ഉള്ളിൽ ഭക്തിയും തിന്മകളിൽ നിന്ന് മുക്തമായ സംശുദ്ധമായ ഒരു തസ്കിയത്ത് ചെയ്ത മനസ്സുണ്ടെങ്കിലേ അവരെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് നിസ്കരിക്കണ സമയത്ത് മാത്രം ഒരു ഭക്തി ഉണ്ടാക്കാൻ പറ്റൂലാണ്. അപ്പൊ മാത്രം ഒരു ഭക്തി ഉണ്ടാക്കാൻ പറ്റൂല. ജീവിതത്തിൽ നിലനിൽക്കുന്ന ഭക്തിയുടെ അതേ പ്രതിഫലനമാണ് നിസ്കാരത്തിലും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, അൽബക്കറ മുഴുവനും, ആലിമ്രാൻ മുഴുവനും, അതേപോലെ നിസാഹ് മുഴുവനൊക്കെ നബിസ്ലാസം ഓതുക, ആ സമയത്തൊക്കെ മൗമുമായി സഹാബത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അത് അവിശ്വസനീയമാകുന്നത്? അതിന്റെ കാരണമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തഹറത്ത് ഖുലൂബുക്കും മാ ശബിഅത് മിൻ കലാമില്ലാ, നിങ്ങളെ മനസ്സ് ശുദ്ധാണെങ്കിൽ എത്ര നേരം നിസ്കരിച്ചാലും നിങ്ങൾക്ക് മടുക്കൂല. ഖുർആൻ അങ്ങനെ എത്ര സമയം ഓതിയാലും അതിനൊരു മടുപ്പും ഉണ്ടാവില്ല എന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ മടുപ്പില്ലാതിരിക്കാൻ കാരണം നമ്മുടെ മനസ്സ് സംശുദ്ധമാണ്. എത്രമാത്രം സംശുദ്ധമാണോ അത്ര നമുക്ക് നിസ്കാരത്തോട് ഇഷ്ടമുണ്ടാവും. മനസ്സിലെ മാലിന്യങ്ങൾ കയറിപ്പോകുമ്പോൾ നമസ്കാരത്തിന്റെ ഭക്തി പോകും, നമസ്കാരത്തിലുള്ള ഇഷ്ടം പോകുന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറഞ്ഞത്, നാലാമത്തൊരു കാര്യം പറഞ്ഞത്, അത്തഫ്കീറു ഫീ അഅ്മാലി സ്വല, നിസ്കാരത്തിന്റെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കണം. നമ്മളൊരു പണിയെടുക്കുകയാണല്ലോ നിസ്കാരത്തിൽ, റുക്കുഉം സുജൂദും പ്രാർത്ഥനയ്ക്ക്. അപ്പൊ എന്ത് ചെയ്യാം? മനസ്സും കൂടി അതിന്റെ കൂടെ കൊടുക്കുക, ആ പ്രവർത്തനത്തിൽ കൊടുക്കുക. നമുക്ക് അങ്ങനെ പറ്റുമല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യാണ്, നമ്മൾ ഡ്രൈവിങ്ങിനെ പറ്റിയോ ഗിയറിനെ പറ്റിയോ ക്ലച്ചിനെ പറ്റിയോ ആലോചിക്കണമെന്നല്ല, വണ്ടി അങ്ങനെ പോയിക്കോളും. അങ്ങനത്തെ ഒരു നിസ്കാരം പറ്റുമോ സുഹൃത്തുക്കളെ? നിസ്കാരത്തിൽ എന്തു ചെയ്യുന്നുവോ
ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഭക്തി കിട്ടാതിരിക്കൂലാണ്. അത്തഫ്കീർ ഫി ഓ ഇസ്തിഖ്ബാൽ കഅബ, അല്ലാഹു അക്ബർ എന്താണ് ആ വാക്കിന്റെ അർത്ഥം ചിന്തിക്കുക. അതേപോലെ ചെല്ലുന്ന പ്രാർത്ഥന വജ്ജഹു തുവജിയേ ലില്ലദി, അല്ലെങ്കിൽ അല്ലാഹു മബാഇദ് ബൈനി ബൈന ഖതായ കമ ബഅത്ത ബൈനൽ മഷ്രിഖ് വൽ മഗ്രിബ് എന്നൊക്കെ ഉള്ളതിന്റെ അർത്ഥം ആലോചിക്കുമ്പോൾ എത്രമാത്രം ഭക്തിയോടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക. അതോടൊപ്പം വളരെ പ്രധാനമാണെന്ത്, തദബ്ബുറുൽ ആയാത്തിൽ മക്റൂഹ. ഖുർആൻ ഓതാതെ നിസ്കരിക്കൂലല്ലോ. ഏത് നിസ്കാരത്തിലും ഖുർആൻ തന്നാൽ എന്താ സുഹൃത്തുക്കളെ, അത് കേട്ടാൽ മനസ്സുകൾ നടുങ്ങാത്തത് ആരതാൽ, മനസ്സുകൾ നടുങ്ങിപ്പോവില്ല. അങ്ങനത്തെ പാരായണല്ലേ വിശുദ്ധ ഖുർആൻ്റെ. അത് ഭക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരാൾക്ക്, അതാണ് കുറച്ചൊരു ലേണിംഗ് ക്ലാസ്സിലൊക്കെ പോയിട്ട് കുറച്ച് വാക്കിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചാൽ എന്തായാലും വലിയ വിശദീകരണമൊന്നും കിട്ടിയില്ലെങ്കിലും ഇമാമ് ഓതുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാവും. അതനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ ഭക്തി കൂടിക്കൊണ്ടിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്ന രൂപം പറയുന്നത് നിസ്കാരത്തിൽ. നബി എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്ത അസ്ബഹ യുറദ്ദിദുഹ, ചില ആയത്തും കൂടെ എത്തുമ്പോഴേ, അങ്ങനെ ചിന്തിച്ചു ഓതുമ്പോൾ ചില ആയത്തങ്ങൾ എത്തുമ്പോൾ അത് വല്ലാതെ മനസ്സിൽ തട്ടുന്ന ആയത്ത് എത്തുമ്പോൾ നബി അത് പിന്നെയും പിന്നെയും ഓതുന്നു, പിന്നെയും പിന്നെയും ഓതും. അങ്ങനെ നബി ഓതിയ ഒരു ആയത്താണ് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളല്ലേ, നിനക്ക് ശിക്ഷിക്കാൻ അവകാശമുണ്ട്. എന്നാൽ നീ പുറത്തുകൊടുക്കുകയാണെങ്കിലോ, നീ പ്രതാപശാലിയും അഗാധത്തിനും ആണെങ്കിലോ എന്ന ആയത്തെത്തിയപ്പോൾ നബി ഇതിങ്ങനെ ആവർത്തി ചോദ്യമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിന്റെ ഇപ്പം നിസ്കരിക്കാൻ നിന്നു. അപ്പൊ നബി ഇങ്ങനെ സൂറത്തുൽ ബക്കറ ഓതി, ഒരു നൂറായത്തെത്തുമ്പോൾ റുക്കുഉക്ക് പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ ഈ മുസല്ലി ബിഹ ഫി റകഅത്തിൽ, പിന്നെ അടുത്ത റകഅത്തിൽ എത്തിയപ്പോൾ നബി എന്ത് ചെയ്തു, വീണ്ടും സൂറത്ത് നിസാ ഓതി, ആലിമ്രാൻ ഓതി, അങ്ങനെ യഖ്റഉ മുതറസ്സിലൻ ഓരോന്നും. പക്ഷെ ആ ഓതുമ്പോ എങ്ങനെയാ, നിങ്ങൾ തസ്ബീഹ് ചെയ്യേണ്ട സ്ഥലത്തെത്തുമ്പോൾ നബി തസ്ബീഹ് ചെയ്യും, അതേപോലെ തന്നെ അള്ളാഹുവോട് രക്ഷ ചോദിക്കണം നരകത്തിന്റെ ആയത്ത് വരുമ്പോൾ പിന്നെ അള്ളാഹുവോട് നരകത്തിന് രക്ഷ ചോദിക്കും. അങ്ങനെ ഓരോ ആശയത്തെയും പിൻപറ്റി അതിന്റെ കൂടെ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് രാത്രി നിസ്കാരത്തെ കുറിച്ച് പറയണില്ല. രാത്രി നിസ്കാരത്തിൽ നബി ഇങ്ങനെ കരഞ്ഞിട്ട് ഓതുമ്പോ ഇങ്ങനെ കരയും, കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വന്ന് ആ ചെറിയ ആയിഷ റളിയല്ലാഹു അൻഹ ആ ചെറിയ വീടിന്റെ നിലം ഭൂമി നനഞ്ഞിരുന്നു എന്നാണ്. ആ സമയത്താണ് ചോദിച്ചത്, നബി കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തുക്കപ്പെട്ട ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അഫലാക്കൂൻ ആബുദൻ ഷക്കൂറ എന്ന് നബി പറഞ്ഞ് മറുപടി പറഞ്ഞത് അത്തരമൊരു സന്ദർഭത്തിലാണ്. ഇന്നഫി ഖൽഖി സമാവാത്തി വല്ലാർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് പറയുന്ന സൂറത്ത് ആലി ഇംറാന്റെ അവസാനത്തെ ആയത്തിനെ പറ്റി നബി പറഞ്ഞു, ഈ ആയത്ത് ഓതുന്ന സമയത്ത് ഒരാൾ വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ മാ ഫീഹ, ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന കാര്യം ചിന്തിക്കാതെ ആർ ഈ വചനങ്ങൾ ഓതുന്നു, വൈലുൽ ലിമൻ യഖ്റ, അത് ഓതുന്നവന് നാശം എന്ന് നബി പറഞ്ഞു. ഖുർആൻ എന്ന് അതിന്റെ അർത്ഥം ചിന്തിക്കാതെ, ആശയം ചിന്തിക്കാതെ, ഗാംഭീര്യമുള്ള ആശയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു വികാരവും മനസ്സിൽ വരാതെ ഓതാൻ പറ്റാത്തൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അൽ ഇസ്തിഅദാദു ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ തയ്യാറെടുക്കണം. തയ്യാറെടുക്കുന്നവന്റെ നിസ്കാരത്തിന് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ, ഓടി വന്ന് ചെയ്തു പോകേണ്ട ഒരു കടമ ആവാൻ പറ്റൂല. അല്ലി എങ്ങനെയൊക്കെയാണ്, ഒന്ന് അത്തബ്ഖീർ ഇലസ്വല, നിസ്കാരത്തേക്ക് നേരത്തെ പോവുക. നേരത്തെ പോയി പള്ളിക്ക് എത്ര നേരം ഇരുന്നാലും, പള്ളിന്റെ പരിസരത്ത് നിന്നാൽ പോലും പള്ളിക്കൊക്കെ ആൾക്കാർ കയറില്ല. പള്ളി കയറി നിൽക്കുമ്പോൾ എന്തിനാ, നിസ്കാരത്തെ കാത്തിരിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ്. മറ്റൊന്ന് അത്തർദീദു മഅൽ മുഅദ്ദിൻ, ബാങ്ക് ഒന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും, ഞാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെ നിസ്കാരത്തിലെ ബാങ്കല്ലേ, അത് മുതൽ നിസ്കാരത്തേക്കുള്ള ഒരുക്കം തുടങ്ങുകയാണ്. അപ്പൊ ആ ബാങ്കിന് മറുപടി പറയാ, ബാങ്ക് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ശരിക്ക് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അദാനും ഇഖാമത്തിനും ഇടയ്ക്ക് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടും, അതൊന്ന് ഒരു സമയം കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേമാതിരി ഉളു ശരിക്ക് ചെയ്യുക, അതിന് മുമ്പുള്ള ബിസ്മി നമ്മൾ ചെല്ലുക, ഉളുവിന്റെ കൂടെയുള്ള ദിക്റുകൾ ചെല്ലുക, അലിയത്തിന് സിവാക്ക് പറ്റുമെങ്കിൽ നമ്മൾ മിസ്വാക്ക് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് നല്ല ഡ്രസ്സ്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലിന്റെ ഡ്രസ്സൊന്ന് മാറ്റി വേറെ ഡ്രസ്സാക്കാൻ പറ്റുമെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നല്ല ഡ്രസ്സ്, രാവിലത്തെ ആദ്യത്തെ ഡ്രസ്സ് സുബൈ നമസ്കാരത്തിന് വേണ്ടി ആക്കുമ്പോൾ അതൊക്കെ ആ നിസ്കാരത്തിന് കുറച്ച് ഗാംഭീര്യവും ആകർഷണീയതയും മനസ്സിന് ഭക്തിയും നൽകുമെന്നതാണ്. അതേപോലെ സൂറത്തുകൾ മാറ്റി മാറ്റി ഓതുക, ഇടയ്ക്കൊരു പുതിയ സൂറത്തൊക്കെ കാണാതെ പഠിക്കുക, രണ്ടായത്ത് കാണാതെ പഠിച്ചിട്ട് എന്നും ഒരേ സൂറത്ത് യാന്ത്രികമായി ഓതിപ്പോകാതെ നമ്മൾ പകരം ഓതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരിക്കലും നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തെ ധൃതി കാണിക്കാത്തത്, ബേജാറായിട്ട് ഒക്കെ ഇങ്ങനെ കടുപ്പം ചെല്ലി അതിന്റെ കാര്യങ്ങളൊന്നും ആലോചിക്കാത്ത ഒരു രൂപം ഇല്ലാതിരിക്കാം. അതേപോലെ
മോഷ്ടിക്കാതിരിക്കുക. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പൂർണ്ണത, റുക്കുഴും സുജൂദൊക്കെ എത്ര നേരം വേണോ അത് കൃത്യമായി ചെയ്യാൻ. നമ്മൾ ആളുകൾ വിചാരം മൂന്നുവട്ടം ചെല്ലാൻ വേണം, മൂന്ന് വട്ടം ചെല്ലുക എന്നുള്ളത് അതിന്റെ പൂർണ്ണതയുടെ മിനിമമാണ്. പത്ത് വട്ടം പന്ത്രണ്ട് വട്ടം ഒക്കെ സുബാൻ റബ്ബി അല്ല അല്ല സുബാൻ റബ്ബി അല്ല നീ ചെല്ലാം, എത്ര ദീർഘമായി ചെല്ലുന്നതിന് വിരോധമല്ല, മിനിമം മൂന്ന് എന്നാണ് പറയണത്തിനെങ്കിലും വേണം. അതാണ് പൂർണ്ണതയുടെ ഏറ്റവും കുറവ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെല്ലാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലുക എന്നാണ്. അതേമാതിരി നിസ്കാരത്തിലെ അനക്കങ്ങൾ കുറക്കുക, ഹർക്കാത്തുക്ക ഫിസ്വല, പിന്നെ നിസ്കാരത്തിലുള്ള നിന്റെ ആ ചലനങ്ങളെ പരമാവധി കുറക്കുക എന്നുള്ളതാണ്. മാലി അറാക്കും റാഫി ഐദീക്കും കഅന്നഹ അദ്നാബു ഖൈലിൻ ഷുമുസിൻ ഉസ്കുനു ഫിസ്സല. നബി പറയണതാണ് നിങ്ങളെന്താണ് ഇങ്ങനെ ഈ തുമ്പുരെടുക്കുന്ന കുതിരയെ പോലെ നിസ്കരിക്കുന്നത്, അങ്ങോട്ടും കൊണ്ട് ചാടിക്കളിച്ച് നിസ്കരിക്കണം. നിസ്കാരത്തിൽ പരമാവധി അടക്കത്തോടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേമാതിരി സുജൂദിലേക്ക് തന്നെ നോക്കുക, ദൃഷ്ടി പോയാൽ ഭക്തി പോകും. അതുകൊണ്ട് സുജൂദിലേക്ക് തന്നെ നോക്കുക, വിരല് ചൂടാൻ തുടങ്ങുമ്പോൾ അത്തഹിയാത്തിൽ വിരലിലേക്ക് നോക്കുക. അത് കൃത്യമായി നബി സാസമ പാലിച്ചിരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഭക്തിയെ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നബി ഭക്തി നഷ്ടപ്പെടുന്ന നിസ്കാരത്തിലെ പ്രവർത്തനങ്ങളെ മൃഗങ്ങളോടാണ് നബി ഉപമിച്ചത്. നബി പറഞ്ഞു നഖ്രിൽ ഉറാബ്, പിന്നെ കാക്ക കൊത്തുന്ന പോലെ കൊത്തരുത്. വഫ്തിറാഷിസബ് വന്യമൃഗങ്ങൾ കുത്തിയിരിക്കുന്ന പോലെ പിന്നെ നിങ്ങളെ ഇടയിലിരുത്തത്തിൽ പിന്നെ അത്തയ്യാത്തൊന്നും ഇരിക്കരുത്. അയ്യൂത്തിലെ റജുൽ മക്കാമൽ വാഹിദൊക്കെ ഈ താരിൽ ബഹീർന്നാണ്. എപ്പോഴും പോയിട്ട് ഒരേ സ്ഥലത്തിരിക്കുക, ഒന്ന് ചാരി നിൽക്കുക, ചുമരനെ ചാരി നിൽക്കുക. സഹോദരൻ നിസ്കാരത്തിന് അലസമായ നിസ്കാരത്തിന് സ്ഥലം കണ്ടുപിടിക്കുക പള്ളിയിൽ, എന്നിട്ട് അവിടെ തന്നെ പോയി നിസ്കരിക്കുക. അങ്ങനത്തെ ആളുകളൊന്നും എത്ര കാലം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ നമ്മുടെ ഭക്തി ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നതാണ്. കാരണം ആ ഭക്തിയാണ് നമസ്കാരം, അതാണ് അതിന്റെ പ്രതിഫലത്തെ നിർണ്ണയിക്കുന്നത്, അതാണ് നമസ്കാരത്തിന്റെ സന്തോഷത്തെ നിർണ്ണയിക്കുന്നത്. ഭക്തിയോടുകൂടെ നമസ്കരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചെറിയ നമസ്കാരത്തിന് അശ്രദ്ധമാക്കുന്ന ചെറിയ കാര്യങ്ങളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അതിലൊന്നാമത്തെ ഒരു കാര്യമാണ്. നിസ്കാരത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റാവുന്ന ഒന്നും ഉണ്ടാവരുത്. അല്ല യുസല്ലി ബിഹദ്രത്തി ത്വആമുൻ യസ്തഹി, നല്ല വിശക്കുകയാണ്, അപ്പൊ ഭക്ഷണം റെഡിയാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ടേ ഫബ്ദഉ ബിൽ അശാൽ, ആദ്യം രാത്രി ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഇങ്ങനെ നിസ്കരിച്ചോളിയും എന്ന് നബി പറഞ്ഞ അതുകൊണ്ടാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണ്, നമ്മൾ പിന്നെ ഹാക്കിനായിക്കൊണ്ട് ഹാക്കിനായി നിസ്കരിക്കാനോ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂം പോകാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ വിചാരിച്ച് ഒഴിവാക്കുക. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, നിസ്കാരം ഭക്തിയില്ലാതെ നിസ്കരിക്കാനേക്കാളാണ് നല്ലത്. ജമാഅത്തില്ലാതെ നിസ്കരിച്ചാലും പ്രശ്നമില്ല, നമ്മളത് ഇപ്പൊ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ വരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് യാത്ര കഴിഞ്ഞ് വന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാ നഅസ അഹദുക്കും വഹുയൂസ് അല്ലി ഫലിയർക്കും, ഒരാൾക്ക് ഇങ്ങനെ ഒരു തൂങ്ങി ഉറക്കൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ കടന്ന് ഉറങ്ങിയിട്ട് നിസ്കരിക്കുക. അത്ത ഏത് കാപ്പാൻ കുന്നവും അപ്പൊ ഇന്ന ആഹതക്കും ഇതാ സ്വല്ല ലയദ്രീല അല്ലഹു, ഉറങ്ങി തൂങ്ങി നിസ്കരിച്ചാൽ അവൻ പറയുന്നത് എന്താണെന്ന് അവൻ അറിയില്ല. ചിലപ്പോൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ട സ്ഥലത്ത് അവൻ അവനെതിരെ വല്ല ശാപപ്രാർത്ഥനയുമായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പറയുന്നത് മനസ്സിലാകാത്ത പിച്ചും പേയും പറയുന്ന രൂപത്തിൽ നിസ്കാരത്തിൽ ഇതിനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് മുന്നിൽ ഒരു ചിത്രമുള്ള വിരി കണ്ടപ്പോൾ അത് നീക്കാൻ വേണ്ടി ആയിഷ നബി വിശ്വാസം പറയാനുള്ള കാരണം അതാണ്. നമ്മുടെ മുസല്ലയാണെങ്കിലും എന്തിലാണെങ്കിലും ശ്രദ്ധ തെറ്റാതിരിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഭക്തി ഒരു വിഷയമാണ്, ഭക്തിയോടെ നിസ്കരിക്കണമെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. ഭക്തി നമസ്കാരത്തിന്റെ ആത്മാവാണ്. നമസ്കാരത്തിന്റെ ആസ്വാദനവും നിർവൃതിയും ഭക്തിയിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഭക്തിപൂർവ്വമായി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഇത്തരം ഈ മര്യാദകളെ പാലിച്ചുകൊണ്ട് അടുത്ത നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു ഭക്തിയോടുകൂടെ നമസ്കരിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കും. നിസ്കരിച്ചതിന് മുഴുവൻ പ്രതിഫലങ്ങളും പൂർണ്ണതയോടെ പരലോകത്ത് ഏറ്റുവാകുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ ശരിയായി പഠിക്കുവാനും ഉപകാരമുള്ള നിലക്ക് അതിനെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനം നീ പ്രദാനം ചെയ്യണമേ സഹോദരൻ. ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടിരുന്ന, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മൗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന ശ്രീഫാ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഹറാമ ഇന്ന ഹസാഅത് മുസ്തഖറ മുഖാമ റബ്ബന ഹബ്ലന മിൻ സുവാജന വ ദുർരിയാതിന ഖുറത അഅ്യുൻ واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم صل على محمد الحمد لله نحمده ونستعينه